മുല്ലപ്പെരിയാർ വിഷയം കേരളത്തിന്റെ എന്ന് മാത്രമല്ല ഭാരതത്തിന്റെ എന്ന് മാത്രമല്ല ലോക ശ്രദ്ധയിലേക്ക് വന്നിരിക്കുന്ന സന്തോഷ വർത്തമാനം നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മള് നമ്മുടെ ഗ്രൂപ്പില് ഏതാനും ദിവസം മണിക്കൂറുകൾക്കകം 42,000 പേരോളം നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അതുപോലെ ലോകം മുഴുവനുള്ള പ്രമുഖ വ്യക്തികൾ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് വളരെ സജീവമായി. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അത് നിങ്ങൾ കേട്ട് കാണും. എന്താ പറയുന്നത്, പേടി ഭീതി പടർത്തുന്നവർക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഭീതി പടർത്തുന്നവർ സൂക്ഷിക്കുക. ഞാൻ ഭീതി പടർത്തുന്നില്ല, ആരെങ്കിലും ഭീതി പടർത്തുന്നുണ്ടെങ്കിൽ അവര് സൂക്ഷിക്കണം, അതെനിക്ക് പറയാനുള്ളൂ. ഞാൻ ഭീതി കൊടുക്കുന്നുണ്ട്. ആർക്കാണെന്നറിയോ? മുഖ്യമന്ത്രിക്കാ ഞാൻ ഭീതി കൊടുക്കണം, ജനങ്ങൾക്കല്ല. മുഖ്യമന്ത്രി പേടിക്കണം. ഭൂകമ്പം ഉണ്ടായില്ലേ, ഇപ്പൊ മുഖ്യമന്ത്രി പേടിച്ച് ഡാം കെട്ടണം. അതിനുള്ള നടപടികൾ എന്താണ്, തമിഴ്നാടായിട്ട് ചർച്ച ചെയ്ത്, പ്രധാനമന്ത്രിയായിട്ട് ചർച്ച ചെയ്ത് പുതിയൊരു ഡാമിനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി ആരംഭിക്കണം. അതിന് മുഖ്യമന്ത്രിക്കാണ് പേടി കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2006 26 ഭൂകമ്പം ഉണ്ടായി, റിക്ടർ സ്കെയിലിൽ 1-2 വരെ വരുന്നത്. പിന്നെ 2020 കഴിഞ്ഞ വർഷം ജാനുവരി തൊട്ട് ആഗസ്റ്റ് വരെ 21 ഭൂകമ്പം ഉണ്ടായി എന്ന് കേരള സർക്കാരാണ് എന്നെ അറിയിച്ചത്. ഈ കേരള സർക്കാർ മുഖ്യമന്ത്രിയെ അറിയിച്ചില്ല. മുഖ്യമന്ത്രി കേരള സർക്കാരിന്റെ ഭാഗമല്ലേ? KSEB-യും ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ ഈ സർക്കാരിന്റെ ഭാഗമല്ലേ? അവര് മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ലയോ? അപ്പോ 2020 ഭൂകമ്പം ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞത് ഈ ഗവൺമെന്റിന്റെ KSEB ആണ്. അപ്പോ ഈ അപ്പൊ മുഖ്യമന്ത്രി പേടിക്കണം. മുഖ്യമന്ത്രി പേടിച്ചേ പറ്റൂ. കാരണം വെച്ച് കഴിഞ്ഞാല് 2020 ഭൂകമ്പത്തിന്റെ കാര്യമൊക്കെ എടുത്ത് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ല കേട്ടോ മുഖ്യമന്ത്രി പേടിക്കേണ്ടത്. 2021 ഉണ്ടായില്ലല്ലോ ഭൂകമ്പം. അപ്പൊ മുഖ്യമന്ത്രി പേടിക്കണ്ടേ? മുഖ്യമന്ത്രി പേടിക്കണം. അത് മാത്രമല്ല, 5.1 വരുന്ന റിക്ടർ സ്കെയിലിൽ വരുന്ന ഭൂകമ്പം എവിടെ ഉണ്ടായി? ചെന്നൈ കടലിലുണ്ടായി. കടലിലുണ്ടായ ചെന്നൈ ഉണ്ടാവോ? ചെന്നൈ കടലില് 5.1 വരുന്ന ഭൂകമ്പം ഉണ്ടായി. കടലിലായതുകൊണ്ട് മനുഷ്യർക്കൊന്നും പറ്റിയില്ല. അത് ചെന്നൈ നഗരത്തിലാ ഉണ്ടായെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഈ ചെന്നൈ കടലും കേരളവും അറബിക്കടലും നമ്മുടെ മുല്ലപ്പെരിയാറും ഇടുക്കിയും ഒന്നും ഭൂമി എന്ന് പറയുന്ന വലിയ ഗോളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു അകലമൊന്നും അല്ല. ഒരു ദൈവാധീനം, ഒരു ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ മതി. ഈ സാധനം 5.1 എന്ന് പറയുന്നത് ഇവിടെ സംഭവിക്കേണ്ടത് ചെന്നൈ കടലിൽ പോയി സംഭവിച്ചു, നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പൊ ഈ ലൈവ് നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും ഈ ലൈവ്. ഇത് കേരളം മുഴുവനും ഈ ലൈവ് എത്തണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ചു നിൽക്കാൻ പോലും സമയമില്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുമക്കളെ വരാനിരിക്കുന്ന വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ബാധ്യത ഈ മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും ഉണ്ട് എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ട്, നിങ്ങൾ പേടിച്ചോന്ന് എനിക്കറിയില്ല, ഞാൻ ശരിക്കും പേടിച്ചു തന്നെ നിൽക്കണേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കണേ. എൻ്റെ പേടിയിൽ നിന്നും ആദിയിൽ നിന്നും ഉയരുന്ന ശബ്ദമാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഉണ്ടായിട്ട് നമ്മളൊക്കെ ഇവിടുന്ന് പോയിട്ട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? പണ്ടത്തെ നമ്മുടെ പിതാമഹന്മാർ പറയാറുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇതിവിടെ സംഭവിക്കാൻ പാടില്ല. അത് സേവ് കേരള ബ്രിഗേഡ് പ്രതിജ്ഞാബദ്ധമാണ്. നമ്മളിത് നടത്തിയിരിക്കും. പുതിയ ഒരു ഡാം പണിതിരിക്കും. പിന്നെ ആ ഡാമും മുല്ലപ്പെരിയാർ ഡാം പണിതു വെക്കുന്ന പോലെയല്ല പണിയുന്നത്. ഭൂകമ്പങ്ങളെ പോലും പ്രതിരോധിക്കുന്ന രീതിയിൽ, എത്ര വലിയ ഭൂകമ്പങ്ങളും പ്രതിരോധിക്കുന്ന രീതിയിൽ ഒരു മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കുവാൻ ശാസ്ത്രം സജ്ജമാണ്.
പിന്നെ എന്നെ കേൾക്കുന്ന തമിഴ് മക്കൾ വിചാരിക്കട്ടെ, ഈ സർക്കാരിനേക്കാളും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. എന്റെ വാക്കൊന്നും പാഴാവില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന, എൻ്റെ പ്രിയ തമിഴ് സഹോദരന്മാരോട് പറയുന്ന വാക്കൊന്നും പാഴാവില്ല. തമിഴ് മക്കൾക്ക് ഇന്ന് കിട്ടുന്ന അളവിൽ വെള്ളം കൊടുക്കുക തന്നെ ചെയ്യും. അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നോ, ഉൽപ്പാദിപ്പിച്ചോട്ടെ. ഞങ്ങൾ മലയാളികൾ എപ്പോഴും ദീനാനുകമ്പയുള്ളവരും, എന്താ പറയുക, അതിഥി ദേവോ ഭവ അല്ലേ. നമ്മൾ തമിഴരെയൊക്കെ ഇവിടെ അതിഥികളായിട്ട് സ്വീകരിച്ചവരാണ് വർഷങ്ങളോളം. ഇപ്പൊ കുറഞ്ഞു. ഇപ്പോ അതിഥി സംസ്ഥാന തൊഴിലാളികൾ തമിഴർ വളരെ കുറഞ്ഞു. നമ്മളാണ് ഇവിടെ തമിഴ് ജനതയ്ക്ക് അതിഥിയായി സ്വീകരിച്ച ആദ്യകാലങ്ങളിൽ ജോലി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവരോട് നമുക്ക് സ്നേഹമുണ്ട്. എനിക്ക് തന്നെ 100 പേരുടെ പേരെണ്ണി പറയാൻ പറ്റും. ജോലി ചെയ്ത, എൻ്റെ കൂടെ ജോലി ചെയ്ത, എൻ്റെ പണിയൊക്കെ ഏറ്റ നടത്തി നന്നായിട്ട് നടത്തിയ തമിഴ് തൊഴിലാളികളെ എനിക്കറിയാം. അപ്പോൾ അവർക്ക് വെള്ളം നമ്മൾ കൊടുക്കും, നമുക്ക് വൈദ്യുതി കൊടുക്കും. അവരിപ്പോൾ ഒത്തിരി വൈദ്യുതിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ വെള്ളത്തിൽ നിന്ന്. എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം അല്ലേ. നമ്മൾ ഇത്രയൊക്കെ ചെയ്യാല്ലേ, ഇത്രയൊക്കെ. നമ്മളാണെങ്കിൽ വൈദ്യുതി ഡിഫിസിറ്റ് സ്റ്റേറ്റ് ആണ്. തമിഴ്നാടോ ഇലക്ട്രിസിറ്റി സർപ്ലസ് സ്റ്റേറ്റ് ആണ്. അപ്പോ നമ്മള് ഇത്രയും 438 കോടി രൂപയുടെ വൈദ്യുതിയൊക്കെ കൊടുക്കുമ്പോൾ 1 കോടി രൂപയുടെ വൈദ്യുതി എങ്കിലും നമുക്ക് കിട്ടുമെന്ന് ന്യായമായിട്ടും പ്രതീക്ഷിക്കാലോ. ഒരു പുതിയ ഡാം വരുമ്പോ അത്രയൊക്കെയുള്ളൂ. അത്രയൊക്കെയല്ലേ നമുക്ക് വേണ്ടൂ. നമുക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട. നമുക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. നമുക്കിനി ഡാംസ് ഒന്നും വേണ്ട. ഡാംസിന്റെ ഒരാവശ്യമില്ല. കാരണം വെച്ചാല് ഒരു എയർപോർട്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനാ? ഒരു എയർപോർട്ട്, അതും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പ്രവർത്തിപ്പിക്കുന്നത് എന്താ? പൂർണമായും സൗരോർജത്തിലാണ്. നമ്മൾ യൂറോപ്പല്ല, നോർത്ത് അമേരിക്കയിലും മഞ്ഞു മൂടി കിടക്കുന്ന സ്ഥലങ്ങളൊന്നും അല്ല. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് പോലും, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആലുവയിലൊക്കെ നല്ല വെയിലായിരുന്നു. അപ്പൊ മഴക്കാലത്ത് പോലും സൗരോർജം ധാരാളമായി കിട്ടുന്ന ദൈവത്തിന്റെ സ്വന്തം നാടാ നമ്മുടെ. നമ്മുടെ കടൽ നിങ്ങൾ നോക്ക്, മംഗലാപുരം മുതല് ഇടം വരെ കന്യാകുമാരി വരെ നമുക്ക് കടൽ തീരമുണ്ട് ഇല്ലേ. നമ്മുടെ കടലിലെല്ലാം എന്ത് ചെയ്യും? ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് ഫിറ്റിംഗ്. എങ്ങനെയുണ്ട് ഐഡിയ? ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ്. നമുക്കാവശ്യമുള്ള, കേരളത്തിന് ആവശ്യമുള്ള, കേരളത്തിലെ എല്ലാ എയർപോർട്ടുകൾക്കും ആവശ്യമുള്ള, കേരളത്തിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമുള്ള, ഗാർഹിക ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള മുഴുവൻ വൈദ്യുതിയും നമ്മൾ ഈ ഫ്ലോട്ടിംഗ് സോളാർ പാനൽസിലൂടെ ഉണ്ടാക്കിയെടുക്കും. ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ വീടുകളിലെല്ലാം സൗരോർജ പ്ലാന്റുകൾ, പഴയകാലത്തെ സൗരോർജ പ്ലാന്റ് ഒന്നുമല്ല, ഇപ്പൊ ഭയങ്കര അഡ്വാൻസ്ഡ് സൗരോർജ പ്ലാന്റുകളാണുള്ളത് നിങ്ങളുടെ. എന്റെ ഒരു ആന്റി ഉണ്ട് കോയമ്പത്തൂര്. ഞാൻ ആ ആന്റിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാ മുറിയിലും ലൈറ്റ്, എല്ലാ ഫാനും കടന്ന് കറങ്ങി നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊരു നാഷണൽ വേസ്റ്റ് ആണല്ലോ, എന്തോ പറയാ, ഇലക്ട്രിസിറ്റിയാണ് ഞങ്ങൾ പാടാക്കുന്നത്. അപ്പൊ ആ ആന്റി എന്നോട് പറയാണ്, ഇത് നാഷണൽ വേസ്റ്റ് ഒന്നുമില്ല, ഇത് സൂര്യൻ വേസ്റ്റ്. സൂര്യൻ തരുന്ന ചൂട് എനർജി ഉപയോഗിച്ച് ഈ ഫാനൊക്കെ കറങ്ങിക്കോട്ടെ, കുറച്ചു നേരം കൂടി കറങ്ങിക്കോട്ടെ എന്ന്. അങ്ങനെ കറങ്ങിയിട്ട് പോലും 500 രൂപയുടെ ഇലക്ട്രിസിറ്റി പ്രതിമാസം തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിന് ഈ ആന്റി കൊടുക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് വേണോ? ഇലക്ട്രിസിറ്റി ബോർഡ് ഒന്നും വേണ്ട. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, അവിടെയുള്ള ജോലിക്കാരോ നമുക്ക് എടുക്കാം, നമുക്ക് എവിടെയൊക്കെ എടുക്കാം? നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിലെടുക്കാം, നമുക്ക് റവന്യൂ വകുപ്പിലെടുക്കാം. പിന്നെ ഒരു 10% ജോലിക്കാർ നമുക്ക് ഈ സോളാർ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണം കേട്ടോ. അപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് 10% പേരെ നമുക്ക് എടുക്കാം. ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും നമുക്ക് വിഭിന്ന സർക്കാർ സർവീസുകളിൽ മാറ്റി നിയമിക്കാം. അപ്പോ ഇങ്ങനെ ഒരു ചെലവ് വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ഇപ്പൊന്നും നടക്കൂല കേട്ടോ. ഞാൻ വേറൊരു കാര്യം പറയാം. ഈ എന്താ പറയാ, ഇത് നിങ്ങൾ ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ, നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. പിന്നെ നമുക്കൊരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റും. എന്താണെന്നറിയോ,
ഈ മലയുടെ മണ്ടക്കയിൽ നിന്ന് തമിഴ്നാട് മറ്റ് ഡാം അടന്ന് വെള്ളം എടുക്കേണ്ട കാര്യമുണ്ടോ? മലയുടെ അതായത് സഹ്യപർവ്വതത്തിൽ നിന്നുള്ള എക്കല്, വളക്കൂറുള്ള എക്കൽ ഇങ്ങോട്ട് വരട്ടെ, നമ്മൾ തെങ്ങിന്റെ ചുവട്ടിൽ വാരിയിടാം, പാടത്ത് കൊണ്ടേയിടാം, രാസവളം ഒന്നും മേടിക്കണ്ട. ഈ എക്കലിനോടൊപ്പം തന്നെ പ്രകൃതിക്കനുസരിച്ചുള്ള കീടനാശിനികളും വരും. മനസ്സിലായോ? നമ്മൾ എൻഡോസൾഫാൻ തളിക്കണ്ട, പ്രകൃതിയിൽ തന്നെ എൻഡോസൾഫാൻ ഉണ്ട്, കീടങ്ങളെ നിയന്ത്രിക്കുന്ന സർവ്വതും ഉണ്ട്. അപ്പൊ ഈ സഹ്യപർവ്വതത്തിൽ നിന്ന് ശിവഗിരിയിൽ നിന്നൊക്കെ എക്കൽ വന്ന് അടിയുമ്പോൾ നമുക്ക് തെങ്ങിന്റെ ചോട്ടിൽ വാരിയിടാം, പാടത്ത് വാരിയിടാം, പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം. ആ പച്ചക്കറികളൊന്നും കേടാകാതെ ഇരിക്കാൻ പ്രകൃതി തന്നെ കീടനാശിനികളും ചേർത്താ വിടുന്നത്. അപ്പൊ എന്നാലോചിച്ചേ, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും. മനസ്സിലായോ? നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്ന് വരുന്ന, കർണാടകത്തിൽ നിന്ന് വരുന്ന വിഷപ്പച്ചക്കറി വേണോ? വേണ്ട. ഇവിടെ ഇഷ്ടം പോലെ ഒരു വെണ്ട കുത്തിയാലും മത്ത കുത്തിയാലും ഒക്കെ 100, 30, 60, 100 മേനി വിളയുന്ന അവസ്ഥ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഈ വെള്ളം, വെള്ളം അബണ്ടന്റ് ആണ് ഇവിടെ. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന ലോക ജനതകളുടെ മുമ്പിൽ നമ്മൾ അത്ഭുതമാണ് കേരളം. മനസ്സിലായോ? ഈ പറഞ്ഞ നൈബറിംഗ് സ്റ്റേറ്റ് ആയ തമിഴ്നാടിന് അത്ഭുതമാണല്ലേ കേരളം, കർണാടകത്തിന് അത്ഭുതമല്ലേ കേരളം, മഹാരാഷ്ട്രക്ക് അത്ഭുതമല്ലേ കേരളം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അസൂയ തോന്നുന്ന ഒരു സ്ഥലമാണ് കേരളം, നമ്മുടെ സ്വന്തം നാട് കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. നമുക്കൊരു കാര്യം ചെയ്യണം, എന്താണെന്നറിയോ? കന്യാകുമാരി മുതല് മംഗലാപുരം വരെ നമുക്ക് കടൽ തീരമുണ്ട്. നമുക്ക് കടൽ തീരത്തു നിന്ന് ഒരു 1, 2, 3 കിലോമീറ്റർ മാറിയിട്ട് ഒരു കനാൽ ഉണ്ടാക്കി എന്താ, എങ്ങനെ ഇരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിന്റെ ഒരറ്റം മുതൽ, ഇപ്പൊ കേരയിൽ എന്ന് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട നിങ്ങൾക്ക്, കേരയിലൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. നമുക്ക് ഒരുപാട് ഇപ്പൊ തന്നെ 350,000 കോടി കടത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരയിൽ ഉണ്ടാക്കാൻ പോണേ, അതൊന്നും വേണ്ട. ഇങ്ങനെ ഒരു കനാൽ ഉണ്ടാക്കട്ടെ. ഈ കനാല് വർക്കലയിലൂടെ, തിരുവനന്തപുരത്ത് കോവളത്തിന്റെ സമീപത്തൂടെ പോകുമ്പോ അവിടെ ഈ കനാലിന്റെ രണ്ട് തീരങ്ങളിൽ എന്തുണ്ടാവും? ഈറ്ററീസ് ഉണ്ടാവും, പബ്സ് ഉണ്ടാവും, പിന്നെ കയോസ്ക് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കയോസ് അതൊക്കെ ഉണ്ടാവും. ടൂറിസ്റ്റുകൾ വരില്ലേ? ടൂറിസ്റ്റുകൾ ഈ കനാൽ സന്ദർശിക്കാൻ വരത്തില്ലേ? എവിടെയൊക്കെ? വർക്കല വരും, കോവളത്ത് വരും, ഇങ്ങോട്ട് കൊല്ലത്ത് വരും, ആലപ്പുഴ വരും, എറണാകുളത്ത് വരും. ഇത്രയും നീളമുള്ള ശുദ്ധജല പാതയില് ചരക്ക് നീക്കം നടക്കൂലേ? കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചരക്ക് നീക്കം, എന്ത് രസമായിരിക്കും. നമ്മൾ നോക്കി, നമ്മൾക്ക് വൈകുന്നേരങ്ങളിൽ ഈ ഒരു കനാലിന്റെ അടുത്തുള്ള ഈറ്ററീസിൽ അല്ലെങ്കിൽ പബ്ബില് പോയിരുന്നാൽ മതി, എന്ത് രസമായിരിക്കും. കുട്ടികളെയൊക്കെ വേണമെങ്കിൽ അവിടെ ഗൈഡ് ഉണ്ടാവും. പല വിദേശ രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ അവിടെ ഗൈഡ് ഉണ്ടാവും. അവര് ചെറിയ ചെറിയ പെഡൽ ബോട്ടുകൾ, ചെറിയ ചെറിയ ബോട്ടുകൾ, എന്ത് എന്റർടൈൻമെന്റ് ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ നാട് സ്വർഗമാകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭീതി എന്റെ മനസ്സിലുണ്ട്, ഈ സ്വപ്നങ്ങളൊക്കെ തകർന്നടിയരുത്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി എന്നും എന്നേക്കും നിലനിൽക്കണം. അതിന് എന്ത് വേണം? നമ്മുടെ സേഫ്റ്റി ഇസ് എ മസ്റ്റ് അല്ലേ? സേഫ്റ്റി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അതുകൊണ്ട് നമ്മുടെ സർക്കാർ, നമുക്ക് സർക്കാരിനോട് ഒന്നും വിരോധമില്ല, നമുക്ക് ആർക്കെങ്കിലും വിരോധമുണ്ടോ? നമ്മളിത് പറയുന്നത് ആരോടും വിരോധം ഇല്ലാത്തത് കൊണ്ടാണ്, സർവരെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയോ എന്നോട് എല്ലാവരും പറഞ്ഞു ഇതിന്റെ മുമ്പിൽ നിന്നാ വലിയ റിസ്ക് ആണെന്ന്. ആയിക്കോട്ടെ, ഇന്ന് ചാനല്, ഇന്ന് മീഡിയ വൺ ചാനലില് ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അവതാരകനായ നിഷാന്ത് ഇപ്രാവശ്യം ജനങ്ങളെ പേടിപ്പിച്ചതിന് കുടുങ്ങൂലോ എന്ന് എന്നോട് ചോദിച്ചു. ഞാനാരെ പേടിപ്പിച്ചു? ഞാൻ മുഖ്യമന്ത്രിയെ പേടിപ്പിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി ഡാം പണിയണം. അതാ പറഞ്ഞത്, മനസ്സിലായോ?
നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിൽ മുറിക്കകത്ത് ഒരു മൂർഖൻ പാമ്പ് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ എല്ലാവരും കൂടി പറയാണ്, നീ പേടിക്കണ്ട, അത് മൂർഖൻ പാമ്പ്, അത് കുറച്ചു നേരം കഴിയുമ്പോൾ അവിടെ പൊയ്ക്കോളൂ. നമ്മൾ അവിടെ ഇരിക്കും, നമ്മൾ ഒന്നെങ്കിൽ പാമ്പിനെ പുറത്താക്കും അല്ലെങ്കിൽ നമ്മൾ പുറത്താവും. അതെന്താ? വിവേകം. കയറി വന്നിരിക്കുന്നത് മൂർഖം പാമ്പാണ്, നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് ഡെമോക്രസിന്റെ വാളാണെന്ന് നമുക്ക് അറിയുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണത്. ഇപ്പോ ഒരു ചേച്ചി മുറ്റത്ത് കൊച്ചനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, കുട്ടിയും ഭയങ്കര ആഹ്ലാദത്തിലാണ്. അതിന്റെ ഇടയ്ക്ക് ഇച്ചിരി തുണി ഒന്ന് തിരുമിയിടാനായിട്ട് അലക്കിയിടാനായിട്ട് ചേച്ചി അങ്ങോട്ട് മാറിപ്പോയി, കൊച്ചു ഓടിപ്പോയി. കെട്ടാത്ത ചുറ്റുവട്ടം അങ്ങനെ കെട്ടൂലേ, കിണറിന്റെ കെട്ടൂലേ, അങ്ങനെ കെട്ടാത്ത കിണറായിരുന്നു. കുട്ടി കിണറ്റിലേക്ക് വീണുപോയി. എന്നുവെച്ചാ ഈ ചേച്ചി എന്ത് പറയും, എന്ത് വിചാരിക്കും? പേടിക്കാണ്ട് നിൽക്കോ? പേടിക്കാണ്ട് എനിക്കൊരു പേടിയില്ല, കുട്ടി തന്നെ കയറി പോന്നുള്ളൂ വിചാരിക്കാം. ചേച്ചി ആ വെറി നിക്ക് ഓഫ് മൂവ്മെന്റ് അലറും, എന്റെ കുട്ടി കിണറ്റിൽ പോയി, എല്ലാവരും ഓടിക്കൂട്, എന്നെ രക്ഷിക്കെന്റെ കുട്ടിയെന്ന്. അതല്ലേ, അതാണ് അട്ടിപ്പേർ റസൽ ജോയ് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇന്ന് പറയുന്നത്. അത് ഭീതിയായിട്ട് മുഖ്യമന്ത്രിക്ക് തോന്നിയെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ മാത്രം പ്രശ്നമാണ്, എന്റെ പ്രശ്നമാണ്. ഞാനിത് പറയാൻ നിയോഗിക്കപ്പെട്ടവനാണ്. എന്റെ മനസ്സിൽ 50 ലക്ഷം ജനങ്ങളുടെ ജീവനാണ്. 50 ലക്ഷം മാത്രമല്ല, അന്യസംസ്ഥാന നമ്മുടെ അതിഥി സംസ്ഥാന തൊഴിലാളികൾ എത്രയുണ്ട് ഇല്ലേ? ടൂറിസ്റ്റുകൾ വരുന്നില്ല, എത്രയുണ്ട്? നോർത്തിൽ നിന്ന് വരുന്നുണ്ട്, ഇപ്പൊ വിദേശികൾ കുറവാ, എന്നാലും നോർത്ത് ഇന്ത്യൻ ടൂറിസ്റ്റ് ഉണ്ട്. ഇവരുടെയൊക്കെ ജീവനെ നമ്മൾ, നമ്മുടെ ഗസ്റ്റ് അല്ലേ അവര്, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകള് മുങ്ങിച്ചാവണോ? ഈ വെള്ളത്തിൽ തെറിച്ചു പോണോ? ബാങ്കിയാവോ ഡാം പൊട്ടിയപ്പോ 5 പേര്, ഒരു കുടുംബത്തിലെ 5 പേര് വട്ടം കെട്ടിപ്പിടിച്ചു നിന്നു. ഒരു ഫോൺ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വട്ടം കെട്ടിപ്പിടിച്ചു നിൽക്കാണ്, ഡാം പൊട്ടി, ഞങ്ങൾക്ക് രക്ഷയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ഫോൺ കട്ടായി, ഫോൺ ബന്ധം പോയി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അച്ഛൻ ഒരു 5 മൈൽ അകലത്തേക്ക് തെറിച്ചു, അച്ഛനെ കിട്ടിയത് 5 മൈൽ അകലത്തേക്ക്, അമ്മ വേറെ ദിശയിൽ തെറിച്ചു, മക്കളൊക്കെ പല ദിശയിൽ തെറിച്ചു. ഇതായിരുന്നു അവിടുത്തെ സംഭവം. ഇത് കാണുമ്പോൾ നമ്മുടെ തലക്ക് മേളിലുള്ള മുല്ലപ്പെരിയാർ ഓർക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. അപ്പോ ചില അവസരങ്ങളിൽ പേടി നല്ലതാണ്, നമുക്ക് വിവേകം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുറിയിൽ പാമ്പ് കയറിയാൽ ഒന്നെങ്കിൽ നമ്മൾ പുറത്തിറങ്ങണം, ഈ പാമ്പ് പുറത്ത് ഇറങ്ങണം. അത് നമ്മുടെ വിവേകമാണ്. ഈ വിവേകം ഭരിക്കുന്നവർക്കും വേണം, നമുക്ക് മാത്രം ഉണ്ടായിട്ട് എന്ത് കാര്യം? കേരളം ഭരിക്കുന്നവർക്കും ഈ വിവേകം വേണം, അതുണ്ടാക്കാനുള്ള ശ്രമമാണ്. അതിനു പകരം ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, അതൊക്കെ പണ്ടത്തെ കാലത്ത്, പഴയ കാലത്ത് കുറെ അങ്ങനത്തെ ഭീഷണിയൊക്കെ നടക്കും. ഇന്ന് കേരളത്തിൽ ആർക്കാ ജീവനെ ഭയമുള്ളത്? ഒരാൾക്കും ഇല്ല. എല്ലാവർക്കും മനസ്സിലായി കൊറോണ വന്നു കഴിഞ്ഞാ ശ്വാസം മുട്ടിച്ചാകാം അല്ലേ? അല്ലേ? കൊറോണ വന്നാ ശ്വാസം മുട്ടിച്ചാകാം. എന്നോട് ഒരു ചേട്ടൻ പറഞ്ഞ്, പണിയുമില്ല വേലയില്ല സാറേ, കൊറോണ വന്ന് ചത്താ മതി. ഈ നാട്ടിലെ ജനത്തിന്റെ, സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ അവസ്ഥ എന്താണ്? ഈ വരേണ്യവർഗം, അവർ ഭരണാധികാരി വർഗം, ഈ നേതൃത്വങ്ങളിലുള്ളവർ ഇത് മനസ്സിലാക്കണം. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കണം. എന്നോട് പറഞ്ഞ് മുല്ലപ്പെരിയാർ ഡാമിന്റെ മേലെ കയറ്റി നിർത്താൻ, കയറി നിൽക്കാൻ ഒരു അവസരം തന്നാ മതി സാറേ, ഞാൻ അതിലേക്ക് ചാടി ചത്തോളാം എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ജീവിതം മടുത്തു, കൊറോണ, പണിയില്ല, പൈസയില്ല, കുട്ടികൾക്ക് രോഗം, ആരും സഹായിക്കാനാ, ഒരു മനുഷ്യനും സഹായിക്കാനില്ല. നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അവരുടെ സ്ഥിതി മോശമാണ്. അങ്ങനെയുള്ള രാജ്യത്ത് ആര് പേടിക്കുന്ന ആര്, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ആരെങ്കിലും പേടിക്കോ? ഒരാൾക്കും ഒരു പേടിയില്ല. ഇപ്പോ മനസ്സിലായോ? അവരിത് പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഓരോ സെക്കൻഡിലും നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ 10,000, 10,000 കയറി വരുന്നത്. ഇത് രാഷ്ട്രീയത്തിനെതിരൊന്നും അല്ല കേട്ടോ. ഞങ്ങള് സേവ് കേരള ബ്രിഗേഡിൽ കുറെ ആൾക്കാർ വന്ന്, സേവ് കേരള ബ്രിഗേഡ് നാളെ ഇലക്ഷന് നിൽക്കാനൊന്നും പോകുന്നില്ല, ഞാനും നിൽക്കുന്നില്ല, മനസ്സിലായ? അപ്പോ നിങ്ങൾ രാഷ്ട്രീയക്കാരും പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്ന ഒരു പ്രസ്ഥാനമല്ല.
ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം ജനങ്ങളുടെ ജീവൻ മാത്രമാണ്. ഈവൻ തമിഴ്നാടിന്റെ വെള്ളം പോലും ഞങ്ങളുടെ മനസ്സിലില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ജീവൻ അങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ജീവനാണ് പ്രഥമവും പ്രധാനവുമായ സ്ഥാനം. നിങ്ങളുടെ ഒരു കുട്ടി മരിച്ചാല്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരനോ സഹോദരിയോ മരിച്ചാൽ, അല്ലെങ്കിൽ അച്ഛൻ അമ്മ മരിച്ചാല്, അതിന് പകരമായിട്ട് ഈ ലോകം മുഴുവനും തന്നാലും മതിയാവും, അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടോ? ഇല്ലല്ലോ. പിന്നെ ഇവരെ പറയണത് എന്തിനാണ് വെള്ളം ജീവൻ? വെള്ളമൊക്കെ നമ്മൾ കൊടുക്കും, നമ്മൾ കൊടുക്കുന്നേ വെള്ളം, പക്ഷെ നമ്മുടെ ജീവൻ അത് വിലയുള്ളതാണ്. അത് തരാൻ തമിഴ്നാട് സർക്കാർ തമിഴ്നാട് സർക്കാരിന് ബാധ്യതയുണ്ട്. 126 കൊല്ലമായിട്ട് നമ്മുടെ മഹാരാജാവ് കൊടുത്ത ദൈന്യതയാർന്ന ആ ഒരു ദാനത്തിൽ ജീവിക്കുന്നവരാവര്. അത് അവർ മനസ്സിലാക്കണം. മലയാളി തമിഴ്നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ അവനെ കട തല്ലി പൊളിക്കാനും അവനെ ഉപദ്രവിക്കാനും നടക്കുന്ന തമിഴ മനസ്സിലാക്കണം. നമ്മുടെ ദയ കൊണ്ടവർ ജീവിക്കുന്നു, മനസ്സിലായി? ആ ദയ നിങ്ങൾ എന്ത് കാണിച്ചാലും ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാവും. അതാണ് മലയാളി, മനസ്സിലായി? നമ്മളെ ഉപദ്രവിച്ചാലും നമ്മൾ ഉപദ്രവിക്കില്ല. പക്ഷേ ഇവിടത്തെ മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു, തമിഴ്നാട്ടിൽ ആക്രമിക്കപ്പെട്ട മലയാളികൾക്കുണ്ടായ നഷ്ടത്തിന്റെ ഇരട്ടി തമിഴ്നാട് സർക്കാരിനോട് നഷ്ടപരിഹാരമായി കൊടുക്കണമെന്ന് ആവശ്യപ്പെടായിരുന്നു. അതിന് നമുക്കൊരു മുഖ്യമന്ത്രി വേണ്ട ഇവിടെ. മുഖ്യമന്ത്രി പാർട്ടി മുഖ്യമന്ത്രിയാവും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ മുഖ്യമന്ത്രിയാവും. നമുക്കിവിടെ വേണ്ടത് ഒരു ജനകീയ മുഖ്യമന്ത്രിയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടനയെ മാനിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ഞാൻ പിണറായി സാറിനോട് പറയാണ്, ഈ വീഡിയോയിലോട് പറയാണ്, താങ്കൾക്കും മാറാം. താങ്കൾക്കും ഒരു ജനകീയ മുഖ്യമന്ത്രിയാവും. വെറും കേവലം ഒരു പാർട്ടി മുഖ്യമന്ത്രിയായി നിൽക്കുന്നത്, പാർട്ടി മുഖ്യമന്ത്രിയാണ്, സമ്മതിച്ചു, പാർട്ടിയെ ബഹുമാനിക്കണം, പാർട്ടി പതാകയെ വന്ദിക്കണം, ഓക്കെ. പക്ഷെ ജനകീയ മുഖ്യമന്ത്രി കൂടെ ആകാമല്ലോ, എന്തിനാ അതൊരു തടസ്സം? ആകണം, ആയേ പറ്റൂ. ഇത് ഞങ്ങളുടെ ഒരു വിനീതമായ അപേക്ഷയാണ്. കുറച്ചൊക്കെ ഇങ്ങോട്ട് താഴേക്ക് വരണം. ചില്ലുമേടയിൽ ഇരുന്ന് തന്നെ കല്ലെറിയല്ലേ എന്ന് കേട്ടിട്ടില്ലേ? ചില്ലുമേടയിൽ ഇരുന്നോ? ഞങ്ങൾ ചില്ലുമേട, ഇതിലും നല്ല ചില്ലുമേട ഉണ്ടാക്കി ഇരുത്തും. ഇപ്പോൾ നിങ്ങൾ ഓടിക്കുന്ന കാറിനേക്കാളും വില കൂടിയ കാറുകൾ ഞങ്ങൾ തരും. കേരളം എന്താവണം? കേരളത്തിന്റെ തിരുവിതാംകൂറിന്റെ $120 തുല്യമായ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളെ ഞങ്ങൾ ഇതിലും വലിയ സിംഹാസനത്തിൽ ഇരുത്തും. ഇതിലും കൂടിയ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ തരും. കേട്ടാ, ഇതിപ്പോ ഒരു പിടിച്ചുപറിയാണ് ഒന്നുമില്ലാത്ത ജനത്തിന്റെ അടുത്ത് നിന്ന് കടം, കടത്തിന്റെ മേലെ കടം. കേരളയിൽ ഉണ്ടാക്കാൻ കടം കാശുണ്ടോ? ഇല്ല, അതും കടം. എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ജീവിതം? ഭൂട്ടാൻ നോക്ക്, ഭൂട്ടാൻ രാജാവ് പറയുന്നു, എന്റെ രാജ്യത്ത് വലിയ വ്യവസായ സ്ഥാപനങ്ങൾ വേണ്ട, എന്റെ രാജ്യത്ത് കരിപ്പുരളുന്ന വ്യവസായ സ്ഥാപനങ്ങൾ വേണ്ട, മുകളിലൂടെയും താഴെയും വിഷം വിസർജിക്കുന്ന വ്യവസായശാലകൾ വേണ്ട, ഈ വിസർജിക്കുന്ന വിഷം മുഴുവൻ നമ്മുടെ നദികളിൽ വിട്ട് ജനം അത് കുടിച്ച് ക്യാൻസറും പ്രമേഹവും കാർഡിയാക് അറസ്റ്റും എന്ന് വേണ്ട പേരറിയാവുന്നതും പേരറിയാത്തതുമായ ആയിരക്കണക്കിന് രോഗങ്ങൾക്ക് അടിമകളാകേണ്ട എന്റെ ജനം. നമ്മള് എറണാകുളത്തുള്ളവർക്ക് അറിയാം, ഒരു 35 വയസ്സ് കഴിയുമ്പോഴത്തേക്കും കിഡ്നി പോയി, അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകുന്നു, കരള് പോകുന്നു. മദ്യം കുടിച്ചിട്ടാന്ന് പറയുന്നത്. കൂട്ടാക്കാരൻ മദ്യം കഴിക്കണം, നമ്മൾ കാണണം. മദ്യം കുടിച്ചിട്ടൊന്നുമല്ല, മദ്യം ഒരുപാട് കുടിച്ചാൽ പ്രശ്നം തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ മദ്യം കുടിച്ചിട്ടല്ല, ഈ ആലുവപ്പുഴയിലെ വെള്ളം കുടിച്ചാൽ മതി. എറണാകുളം നിവാസികൾ മുഴുവൻ അതല്ലേ കുടിക്കണേ. സകല ഹോസ്പിറ്റൽ വേസ്റ്റും അറവ് വേസ്റ്റ്, പിന്നെയും സമാധാനമുണ്ട്, അത് മീൻ തിന്നോളും. സകല ഹോസ്പിറ്റൽ വേസ്റ്റ് ആലുവപ്പുഴയിലേക്കാണ് വരുന്നത്. സകല കെമിക്കൽ വേസ്റ്റും ആലുവപ്പുഴയിലേക്കാണ് വരുന്നത്.
ആ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്, ആ വെള്ളം കുടിച്ചാണ് നമ്മുടെ കിഡ്നി പോകുന്നത്. എന്നിട്ട് ഒരു അച്ഛനുണ്ടല്ലോ, കിഡ്നി കൊടുക്കാൻ നടക്കണ അച്ഛൻ, കിഡ്നി ഒന്നും കൊടുക്കേണ്ടി വരില്ല ആർക്കും, നല്ല വെള്ളം കുടിച്ച. ഭൂട്ടാനിലെ രാജാവ് അതാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എന്റെ ജനത്തിന് ഞാൻ കൊടുക്കുന്നത് ശുദ്ധവായു. നമുക്ക് ശുദ്ധവായു ഉണ്ടോ ഇവിടെ? ഇല്ല. എന്റെ ജനത്തിന് ഞാൻ കൊടുക്കുന്നത് ശുദ്ധജലം, ഭൂട്ടാൻ രാജാവ് പറയുന്ന. അപ്പോ എന്റെ ജനത്തിന് ഞാൻ കൊടുക്കുന്നത് ശുദ്ധ ഭക്ഷണം. അപ്പോ ഭൂട്ടാനിലെ ജനങ്ങള് ശുദ്ധവായു ശ്വസിച്ച് ശുദ്ധ വെള്ളം കുടിച്ച് ശുദ്ധ ഭക്ഷണം കഴിച്ച് ആരോഗ്യ ദൃഢഗാത്രരായി സർവസന്തോഷങ്ങളോടും കൂടെ ജീവിച്ച് മരിക്കുന്നു. നമ്മളോ 35 വയസ്സാവുമ്പോ വേദന തുടങ്ങും അവിടെ ഇവിടെയൊക്കെ. അവിടെ ഇവിടെയൊക്കെ വേദന, പ്രമേഹത്തിന്റെ ബുദ്ധിമുട്ട് വേറെ. ആകെ ദുരന്തപൂർണമായ ഒരു ജീവിതം നയിച്ച് നമ്മൾ മരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശുദ്ധവായു തരാത്ത ഒരു സർക്കാർ നമുക്ക് വേണോ? ഈ സർക്കാരിനെ കുറിച്ച് മാത്രമല്ലാട്ടാ പറയണത്, 47 മുതൽ ഭരിച്ച എല്ലാ സർക്കാരിനെയും കുറിച്ചാണ്. ശുദ്ധവായു തരാത്ത ഒരു സർക്കാർ നമുക്ക് വേണോ? ശുദ്ധജലം നൽകാത്ത ഒരു സർക്കാർ നമുക്ക് വേണോ? ശുദ്ധ ഭക്ഷണം നൽകാത്ത ഒരു സർക്കാർ നമുക്ക് വേണോ? കുറ്റം പറയാൻ പാടില്ല കേട്ടോ. നമ്മൾ ഒരു ലാബ് കൊണ്ടുപോയി വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ചു. എന്തിനാണ്? തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി പരിശോധിക്കാൻ, വിഷമുണ്ടെങ്കിൽ തിരിച്ചയക്കാൻ. എന്തൊരു മഹാമനസ്കതയുള്ള ജനങ്ങളെ സ്നേഹിക്കുന്ന സർക്കാർ അല്ലേ? ആദ്യത്തെ ലോറി വന്നു, ഫുൾ എൻഡോസൾഫാൻ മുക്കി കൊണ്ടുവന്നിരിക്കുന്നു, തിരിച്ചു. അപ്പൊ നമ്മളൊക്കെ ഇന്ന് സന്തോഷിക്കുകയാണ്, നല്ല പച്ചക്കറി പുറകെ വരും. രണ്ടാമത്തെ ലോറി ഒന്ന് ഫുൾ എൻഡോസൾഫൻ തിരിച്ചിട്ടു. അപ്പൊ നമ്മൾ വിചാരിച്ച് മൂന്നാമത്തെ ലോറി വരുമ്പോഴെങ്കിലും കാര്യം ശരിയാവും. മൂന്നാമത്തെ ലോറി വന്നപ്പോ സെയിന്റ് ജോർജ് ഫോർട്ടിൽ നിന്ന് വിളി വന്നു, എടുത്തു മാറ്റി നിങ്ങളുടെ ലാബ്. ആ സെക്കൻഡിൽ ലാബ് അവിടുന്ന് പോയി. അതിന്റെ കാരണം എന്തായിരിക്കും എനിക്കറിയാമല്ലോ, നിങ്ങളൊന്ന് പറയോ. ശിവൻ ടി കെ കോടനാട്, പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാത്ത അഡ്വക്കേറ്റ് റസൽ ജോയ് സാറിന് അഭിനന്ദനം. അപ്പൊ ഞാൻ ചോദിക്കാണ്, എന്തായിരിക്കും കേരള ഗവൺമെന്റ് ലാബ് എടുത്തു മാറ്റിയത്? ഇപ്പൊ ആർക്കാ പേടി? ആരെയോ ഒക്കെ പേടിക്കുന്ന ഒരു ഗവൺമെന്റ്, ഒരു സർക്കാർ അല്ലേ? ഒരു സർക്കാരിന് ആവശ്യം വേണ്ട ഗുണം എന്താ? നിർഭയമായിരിക്കുന്ന ഒരു സർക്കാരായിരിക്കണം, പക്ഷപാതമില്ലാത്ത ഒരു സർക്കാരായിരിക്കണം, നീതിക്ക് വേണ്ടി പടപൊരുതുന്ന ഒരു സർക്കാരായിരിക്കണം. മന്ത്രിമാരെ സത്യപ്രതിജ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓത്ത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഓത്ത്, ജനക്ഷേമത്തിന് വേണ്ടി ഭരണഘടന അനുസരിച്ച് ഞങ്ങളുടെ കഴിവും പരമാവധി രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാം, ഭരണഘടനയൊക്കെ കൊള്ളാം അല്ലേ? ഭരണഘടനയൊക്കെ ബെസ്റ്റ്, ഫസ്റ്റ്. സേ കേരള സാർ മടുത്താൽ ഞങ്ങൾ ഒറ്റപ്പെടും, തളരരുത്. ഞാൻ ഓരോ ദിവസം ഇന്ന് രാവിലെ മുതൽ ഈ നേരം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, പക്ഷെ ഞാൻ തളർന്നിട്ടില്ല. എന്താന്ന് എനിക്കും മനസ്സിലാവണില്ല കേട്ടോ. പണ്ട് 3 നേരം തിന്നില്ലെങ്കിൽ തളർന്നു പോയിരുന്നു. ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ട് ഇതേവരെ തളർന്നിട്ടില്ല. അതുകൊണ്ട് പേടിക്കണ്ട, തളർച്ചൊന്നുമില്ല. വർദ്ധിത വീര്യം അതായിക്കോളൂ, വർദ്ധിത വീര്യം. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നണേ കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല ബുദ്ധി തോന്നണേ മുഖ്യമന്ത്രിക്ക്, നല്ല ബുദ്ധി തോന്നണേ ഇറിഗേഷൻ മന്ത്രിക്ക്, നല്ല ബുദ്ധി തോന്നണേ കേരള ക്യാബിനറ്റിന്, നല്ല ബുദ്ധി തോന്നണേ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക്, തമിഴ്നാട് ക്യാബിനറ്റിന്, തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക്. നമ്മളെ രണ്ട് സംസ്ഥാനങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു നല്ല കാലം. തമിഴന് കേരളത്തിൽ വന്ന് ശീമാട്ടി തുടങ്ങാം, തമിഴ്നാട് തമിഴന്മാർക്ക് കേരളത്തിൽ വന്ന് ശീമാട്ടി തുടങ്ങാം.
കന്നടക്കാർക്ക് ഭീമ ജുവല്ലറി തുടങ്ങാൻ എല്ലാവരുടെ ഫ്രണ്ട്സ് ആയിട്ടോ ഭീമ ജുവൽ ജുവൽസ് അവര് എന്താ നോവൽറ്റി ഗ്രൂപ്പ് ഓഫ് ജുവല്ലേഴ്സ് എന്ന് പറഞ്ഞ ഉടുപ്പിയിലുണ്ട് അവരുടെ ബന്ധുക്കളാ ഇവിടെ തുടങ്ങട്ടെ ആര്യാസ് ഹോട്ടൽ തുടങ്ങട്ടെ തമിഴന്മാര് ഇപ്പൊ എറണാകുളത്ത് പോത്തീസ് വന്നിട്ടുണ്ടല്ലോ തമിഴന്മാര് നമ്മൾ മലയാളികള് എത്ര ഹാർദമായി സ്വീകരിച്ചവരെയൊക്കെ അല്ലേ എത്ര തമിഴ് സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ നിങ്ങൾ ചിന്തിക്കേ കാവേരി ഇഷ്യൂ വന്നപ്പം കാവേരി ഇഷ്യൂ വന്നപ്പം കർണാടക ചെയ്തത് എന്താണ് കർണാടകത്തിലേക്ക് പ്രവേശിക്കുന്ന കർണാടകത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വണ്ടികളും അവർ ഓടണ്ടാന്ന് കർണാടക വണ്ടികളും എന്നിട്ട് തമിഴ്നാട്ടിലെ വണ്ടികളെല്ലാം കർണാടകത്തിലേക്ക് വന്നപ്പോൾ അവർ കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞു നമ്മൾ ചെയ്യും അത് ഒരിക്കലും ചെയ്യൂല ഒരു വിഷയത്തിലും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല ഒരു തമിഴനും പേടിക്കണ്ട നിങ്ങൾ ഇവിടെ കച്ചവട സ്ഥാപനം ജുവല്ലറി തുടങ്ങിക്കോ ഹോട്ടൽ എന്താണ് ഈ ആര്യ ആര്യാസ് ആര്യാസ് ആനന്ദഭവൻ ഇല്ലേ ആര്യാസ് ഉണ്ട് ആനന്ദഭവൻ ഉണ്ട് പിന്നെ എന്താ തമിഴ് ഹോട്ടൽസ് ഒരുപാടുണ്ട് എന്തൊക്കെ ഉണ്ട് ശരവണഭവൻ ശരവണഭവൻ നമ്മളെല്ലാം ശരവണഭവനിൽ കയറി മസാല ദോശയൊക്കെ കഴിക്കുന്ന ആൾക്കാര് നമുക്ക് ഇഷ്ടമാണ് തമിഴന്മാര് തമിഴ്നാട്ടിലെ ഹോട്ടലിനേക്കാളും തമിഴന്മാര് ഇവിടെ വന്ന് നല്ല ഹോട്ടലുകൾ നടത്തുന്നുണ്ട് അവരിവിടെ വരുന്ന വരുമ്പോഴാണ് കുറച്ചുകൂടെ നന്നാവണേന്ന് എനിക്ക് തോന്നുന്നു നല്ല ഹോട്ടൽസ് നല്ല വൃത്തിയുള്ള ഹോട്ടൽസ് വൃത്തിയുള്ള ഭക്ഷണമൊക്കെ അവരിവിടെ കൊടുക്കുന്നുണ്ട് നമ്മള് അവിടെയൊക്കെ കയറി നല്ല സന്തോഷമായിട്ട് മസാല ദോശയൊക്കെ തിന്ന് വലിയ സന്തോഷമാണ് അവരൊക്കെ ഇവിടെ വന്ന് ഹോട്ടൽ നടത്തുന്നതൊക്കെ അപ്പോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇവിടെ കേട്ടോ സേവ് കേരള ബ്രിഗേഡ് മൂലം മലയാളിക്കോ തമിഴനോ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകുന്ന ആരും വ്യാമോഹിക്കുകയും വേണ്ട കേട്ടോ ഞങ്ങള് ഗാന്ധിജിയേക്കാൾ വലിയ അഹിംസാവാദികളാണ് ഞങ്ങള് ഹർത്താൽ നടത്തില്ല എന്താ കാര്യം എന്ന് പറയാം ഹർത്താൽ നടത്താത്തതിന്റെ കാര്യം ബന്ദ് ബന്ദിന്റെ പുതിയ വേർഷനാണല്ലോ ഹർത്താൽ നടത്തില്ല എന്താണെന്നറിയോ ഹർത്താൽ എന്ന് പറയുന്നത് എന്താണ് ഒരു ആംബുലൻസിലെ രോഗിയെ കൊണ്ടുവന്ന തടയുക അല്ലേ ആംബുലൻസിൽ ഒരു രോഗി വന്നാൽ കടത്തി വിടൂല ഒരു ബസ് കടത്തി വിടൂല ബസ് ഓടാൻ സമ്മതിക്കില്ല അത്യാസന്ന നിലയിൽ രോഗികൾ വന്നാലൊന്നും വിടണേ പ്രശ്നമേ ഇല്ല എത്ര പേര് ഹർത്താലിന് വഴിയിൽ മരിച്ചു അതായത് ഹർത്താലുകളെല്ലാം ജനങ്ങൾക്കെതിരായ സമരങ്ങളാണ് എനിക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരോട് പറയാനുള്ളത് എന്താണെന്നറിയോ ജനവിരുദ്ധ സമരങ്ങൾ നിങ്ങൾ നടത്തരുത് കേരളത്തിലെ ഒരു പൗരനെ പോലും റോഡിൽ നടക്കാൻ അനുവദിക്കാതെ കാറിൽ പോകാൻ അനുവദിക്കാതെ ബസ്സിൽ പോകാൻ അനുവദിക്കാതെ നിങ്ങൾ സമരങ്ങൾ നടത്തരുത് അതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി എത്രയോ വർഷങ്ങളായിട്ട് നിങ്ങൾ സമരം നടത്തുന്നു ഇടതുപക്ഷം സമരം നടത്തുന്നു വലതുപക്ഷം സമരം നടത്തുന്നു അല്ലാത്തവരും സമരം നടത്തുന്നു ആർക്കെതിരെ ജനങ്ങൾക്കെതിരെ എന്നിട്ട് എന്ത് നേടി നിങ്ങൾ ഈ സമരം കൊണ്ട് എന്ത് നേടി ഏത് സമരം കൊണ്ട് എന്ത് നിങ്ങൾ നേടി നിങ്ങൾ ഭരണത്തിൽ ഞങ്ങളാക്കി അപ്പൊ നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ട് നന്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷവും ചെയ്തിട്ടുണ്ട് വലതുപക്ഷവും ചെയ്തിട്ടുണ്ട് അതെപ്പോഴാ ഞങ്ങൾ ജനങ്ങൾ നിങ്ങൾക്ക് സമ്മതിദാന അവകാശം തന്ന് സെക്രട്ടറിയേറ്റ് കയറ്റി ഇരുത്തിയപ്പോഴാണ് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ പറ്റിയത് അല്ലാണ്ട് നിങ്ങളുടെ സമരം കൊണ്ടൊന്നുമല്ല പിന്നെ സേവ് കേരള ബ്രിഗേഡിന്റെ പ്രവർത്തകരെ എല്ലാം പേടിപ്പിക്കുക ഓരോ രീതിയിൽ മുഖ്യമന്ത്രിയും ഭരണ സംവിധാനങ്ങളൊന്നും അല്ല കേട്ടോ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള ആളുകൾ സേവ് കേരള ബ്രിഗേഡിന്റെ ആളുകളെ പേടിപ്പിക്കുന്നുണ്ട് പല രീതിയിലും എനിക്ക് അവരോട് ഒരു കാര്യം പറയാനുള്ളൂ ഞാൻ ഈ സീനിൽ നിന്ന് മാറിയാൽ സേവ് കേരള ബ്രിഗേഡില് 5000 അഡ്വക്കേറ്റ്സ് ഉണ്ട് വെറുതെ എന്നുള്ള ധൈര്യത്തിൽ പറയണതല്ല ഇത് നല്ല ധൈര്യമുള്ളതുകൊണ്ട് പറയണം 5000 അഡ്വക്കേറ്റ്സ് ഉണ്ട് അവര് നിങ്ങളുടെ എന്താവശ്യത്തിനും നിങ്ങളുടെ കൂടെ നിൽക്കും പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കും നിങ്ങളുടെ ഏത് നിയമപ്രകാരമുള്ള പ്രശ്നങ്ങൾക്കും കൂടെ നിൽക്കും കേട്ടാ ഞാൻ സീനിൽ നിന്ന് മാഞ്ഞു പോയാലും അവരൊക്കെ ഉണ്ടാവും
അതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത് കേട്ടോ, ഒരു തരത്തിലും പേടിക്കരുത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി, അനന്ത തലമുറകളുടെ ജീവന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. കുഞ്ഞുമക്കളോട് പറയാനുള്ളത്, അത്തരം ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ചേട്ടന്മാരെ നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക. നിങ്ങൾ പഠിപ്പിക്കണം, ചേട്ടന്മാരെ പഠിപ്പിക്കണം. വിരുദ്ധ ആശയമുള്ള അച്ഛനെയും അമ്മയെയും നിങ്ങൾ കുഞ്ഞുമക്കൾ പഠിപ്പിക്കണം. നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ ഇത്രയും നാളത്തെ ഈ അഭിഭാഷക വൃത്തിയിൽ ചില കുട്ടികൾ പറഞ്ഞ പോയിന്റ്സ് ഉണ്ടല്ലോ, അത് ഞാൻ കോടതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ആ കുട്ടികളിലൂടെ സംസാരിക്കുന്നത് ചിലപ്പോൾ ഒരു അദൃശ്യ ശക്തിയാവാം. ദൈവം കുട്ടികളിലൂടെ സംസാരിക്കുന്നതാവാം. എത്രയോ കുട്ടികൾ എത്രയോ ഗഹനമായ ദൈവപ്രശ്നങ്ങളിൽ, സാറേ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ, അല്ല ചേട്ടാ ഇങ്ങനെ ചെയ്താൽ എന്താ, അങ്കിൾ ഇങ്ങനെ ചെയ്താൽ എന്താ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ, അങ്കിൾ എന്താ ആലോചിക്കുന്ന, ഞാൻ എൻ്റെ കേസിനെ കുറിച്ച് ആലോചിക്കാൻ പോകുന്നത്, എന്താ പ്രശ്നം, എന്താണ് പ്രശ്നം, ഓ അതാണ്, അതിന് ഇങ്ങനെ ചെയ്താൽ പോരെ അങ്കിളെ. വണ്ടർഫുൾ ആൻസേഴ്സ് തരുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, ദൈവം കുട്ടികളിലൂടെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ കുട്ടികൾ, എന്നെ കേൾക്കുന്ന കുട്ടികൾ, അച്ഛൻ വിരുദ്ധാശയക്കാരനാണെങ്കിൽ അച്ഛനെ പഠിപ്പിക്കുക, അമ്മ വിരുദ്ധാശയക്കാരിയാണെങ്കിൽ അമ്മയെ പഠിപ്പിക്കുക, ചേട്ടൻ രാഷ്ട്രീയ തീവ്രം വാദിച്ച് അന്ധമായി നടക്കുന്ന ആളാണെങ്കിൽ ചേട്ടനെ പഠിപ്പിക്കുക. ഓടിച്ചൊന്ന് പഠിപ്പിക്കണ്ട, ശാന്തമായിട്ട് പഠിപ്പിച്ചാൽ മതി, നമുക്ക് സമയമുണ്ട് കേട്ടോ. അപ്പോ കുറേ നേരമായല്ലേ എല്ലാവരുമായിട്ട്. ലീന ജോൺസൺ, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നു നിങ്ങൾ, ബാക്കി വായിക്കാൻ പറ്റിയില്ല. ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം സേവ് കേരള, ആ നിങ്ങൾ എല്ലായിടത്തും ഇത് ചെയ്യണം. എന്താ നമ്മുടെ സംഘടനയുടെ പേര്? സേവ് കേരള ബ്രിഗേഡ്. സേവ് കേരള ബ്രിഗേഡ് എന്ന് എല്ലായിടത്തും എഴുതി വെക്കണം. ഒരു കേന്ദ്ര ഒരു എം പി എന്നോട് പറഞ്ഞു, ഏത് എം പിയാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ഒരു എം പി വാക്സിനേഷനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. ഈ കൊറോണയെ, അത് ഈ ലോകത്തൊന്നും പോകാൻ പോകുന്നില്ല, നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാത്തേ ഉള്ളൂ. അപ്പോ കൊറോണ വാക്സിനെ കുറിച്ച് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കൊറോണ വാക്സിൻ. അതിന്റെ കാരണം ഇതുപോലെ എപ്പോഴെങ്കിലും പിന്നെ പറയാം, അതുകൊണ്ട്. അപ്പം ഇനിയിപ്പോ കൊറോണ വാക്സിൻ എടുക്കുന്നു പറഞ്ഞോണ്ട്, എടുത്തില്ല എന്ന് പറഞ്ഞോണ്ട് സർക്കാർ വരുമോ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, ഒരു എം പി, ഒരു ഒരു എം പി വാക്സിനേഷനെ കുറിച്ച് ഒരു ഒരു പോസ്റ്റ് ഇട്ടു. അതിൻ്റെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ മുഴുവൻ വന്നത് അഡ്വക്കേറ്റ് റസൽ ജോയി, എന്നാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ പ്രധാനമന്ത്രിയെ കാണാൻ പോയിരിക്കുക. അപ്പൊ നിങ്ങൾ വാക്സിനേഷന്റെ കാര്യം പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ട എം പിയുടെ കമന്റ് ബോക്സിൽ അഡ്വക്കേറ്റ് റസൽ ജോയി, എന്നൊരാ നൂറുകണക്കിന് ആളുകൾ ഇട്ടപ്പോ എം പി ഇപ്പൊ പ്രധാനമന്ത്രിയെ കാണാൻ പോയിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു കമന്റിന് വലിയ വിലയുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം കേട്ടോ, മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കണം. നമ്മുടെ പബ്ലിക് ഗ്രൂപ്പില് ഓരോ നിമിഷവും 10,000 കയറി വരുന്നുണ്ട്. അത് നമ്മൾ ലക്ഷങ്ങളും കോടികളും ആക്കി മാറ്റണം. എല്ലാവരും എൻ്റെ ഈ ലൈവ് ഷെയർ ചെയ്യണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വണ്ണ.